ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽ ഡി ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തരായിട്ടുള്ള ക്രാഷ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ടൈപ്പിസ്റ്റ് മെയിൻ എക്സാം സ്പെഷ്യൽ ക്രാഷ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള എം എസ് വേർഡ് 2007 ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്, കാരണം വെച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ടൈപ്പിസ്റ്റ് മെയിൻ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്ലേ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ക്ലാസ്സുകളും പ്ലേ ലിസ്റ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡീറ്റെയിൽഡ് റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഗ്രാമിംഗ് സൈക്കിൾ ആൻഡ് ദ പ്രോഗ്രാം എലോങ് വിത്ത് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഗ്രാമിംഗ് സൈക്കിൾ ആൻഡ് ദ പ്രോഗ്രാം എലോങ് വിത്ത് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് എ പ്രിന്റ് ഔട്ട് ഓഫ് ദ പ്രോഗ്രാം ഇസ് കോൾഡ് ഡാഷ്. അതായത് പ്രോഗ്രാമിംഗ് സൈക്കിളിന്റെയും പ്രോഗ്രാമിന്റെയും വിശദമായ രേഖാമൂലമുള്ള വിവരണം ടെസ്റ്റ് ഫലങ്ങളും പ്രോഗ്രാമിന്റെ പ്രിന്റ് ഔട്ടും ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്പ്രെഡ്ഷീറ്റ്സ്, ഓപ്ഷൻ ബി റിപ്പോർട്ടിംഗ്, ഓപ്ഷൻ സി ഔട്ട്പുട്ട്, ഓപ്ഷൻ ഡി ഡോക്യുമെന്റേഷൻ. എ ഡീറ്റെയിൽഡ് റിട്ടേൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഗ്രാമിംഗ് സൈക്കിൾ ആൻഡ് ദ പ്രോഗ്രാം എലോങ് വിത്ത് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് എ പ്രിന്റ് ഔട്ട് ദ ഓഫ് ദ പ്രോഗ്രാം ഇസ് കോൾഡ് ഡോക്യുമെന്റേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ വേർഡ് പ്രോസസർ വുഡ് ബി യൂസ്ഡ് ബെസ്റ്റ് ടു ഡാഷ്. അതായത് ഡാഷ് ചെയ്യാൻ ഒരു വേർഡ് പ്രോസസർ ഉപയോഗിക്കും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പെയിന്റ് എ പിക്ചർ, ഓപ്ഷൻ ബി വർക്ക്ഔട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസസ്, ഓപ്ഷൻ ബി ഡ്രോ എ ഡയഗ്രാം, ഓപ്ഷൻ ഡി ടൈപ്പ് എ സ്റ്റോറി. എ വേർഡ് പ്രോസസർ വുഡ് ബി യൂസ്ഡ് ബെസ്റ്റ് ടു ടൈപ്പ് എ സ്റ്റോറി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് എഡിറ്റിംഗ് ഓർ ഫോർമാറ്റിംഗ് യു മേ പെർഫോം ഓഫൺ ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. ഡാഷ് ആർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് എഡിറ്റിംഗ് ഓർ ഫോർമാറ്റിംഗ് യു മേ പെർഫോം ഓഫൺ ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? അതായത് ഡാഷ് എന്നത് ഒരു വേർഡ് ഡോക്യുമെന്റില് നിങ്ങൾക്ക് പലപ്പോഴും ചെയ്തേക്കാവുന്ന എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് വേഗത്തിലാക്കാൻ കഴിയുന്ന വിപുലമായ സവിശേഷതകളാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കമന്റ്, ഓപ്ഷൻ ബി ട്രാക്ക് ചേഞ്ചസ്, ഓപ്ഷൻ സി റിബൺ, ഓപ്ഷൻ ഡി മാക്രോസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മാക്രോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു മൂവ് ഡേറ്റ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡോക്യുമെന്റ് ടു അനദർ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഡാഷ്. ടു മൂവ് ഡേറ്റ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡോക്യുമെന്റ് ടു അനദർ ഫോളോയിങ് ഈസ് യൂസ്ഡ്. അതായത് ഈ പ്രമാണത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ഡാറ്റ നീക്കുന്നതിന് ഇനി പറയുന്നവ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കട്ട് ആൻഡ് ഡിലീറ്റ്, ഓപ്ഷൻ ബി കട്ട് ആൻഡ് പേസ്റ്റ്, ഓപ്ഷൻ സി കോപ്പി ആൻഡ് പേസ്റ്റ്, ഓപ്ഷൻ ഡി കോപ്പി ആൻഡ് അൺഡു. ടു മൂവ് ഡാറ്റ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡോക്യുമെന്റ് ടു അനദർ ഫോളോയിങ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കട്ട് ആൻഡ് പേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോ ടു എൻഡ് ഓഫ് എ ഡോക്യുമെന്റ് പ്രസ് ഡാഷ്. അതായത് ഒരു പ്രമാണത്തിന്റെ അവസാനത്തിലേക്ക് പോകാൻ ഡാഷ് അമർത്തുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നം ലോക്ക്, ഓപ്ഷൻ ബി ടാബ്, ഓപ്ഷൻ സി എൻഡ്, ഓപ്ഷൻ ഡി ഹോം. ഗോ ടു എൻഡ് ഓഫ് എ ഡോക്യുമെന്റ് പ്രസ് എൻഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫോർമേഷൻ സച്ച് എ ലിറ്റിൽ പേജ് ടൈറ്റ് സച്ച് എ ടൈറ്റിൽ പേജ് നമ്പർ ഓഫ് ദ ഡോക്യുമെന്റ്. അതായത് ഡോക്യുമെന്റിന്റെ ശീർഷകം
പേജ് നമ്പർ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓട്ടോ കറക്റ്റ്, ഓപ്ഷൻ ബി ഹെഡ് ആൻഡ് ഫൂട്ടർ, ഹെഡർ ആൻഡ് ഫൂട്ടർ, ഓപ്ഷൻ സി തസേഴ്സ്, ഓപ്ഷൻ സി ഇൻസേർട്ട് ടേബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ സച്ച് എ ടൈറ്റിൽ പേജ് നമ്പർ ഓഫ് ദ ഡോക്യുമെന്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹെഡർ ആൻഡ് ഫൂട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സെറ്റ് ഓഫ് യൂണിഫൈഡ് ഡിസൈൻ എലിമെന്റ്സ് ദാറ്റ് പ്രൊവൈഡ്സ് എ ലുക്ക് ഫോർ യുവർ ഡോക്യുമെന്റ് ബൈ യൂസിങ് കളർ, ഫോണ്ട്സ് ആൻഡ് ഗ്രാഫിക്സ്. അതായത് നിറം, ഫോണ്ടുകള്, ഗ്രാഫിക്സ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രമാണത്തിന് ഒരു രൂപം നൽകുന്ന ഏകീകൃത ഡിസൈൻ ഘടകങ്ങളുടെ ഒരു കൂട്ടം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹൈലൈറ്റ്, ഓപ്ഷൻ ബി ഫോർമാറ്റ് പെയിന്റർ, ഓപ്ഷൻ സി ലൈൻ സ്പേസിംഗ്, ഓപ്ഷൻ ഡി തീം. വാട്ട് ഈസ് എ സെറ്റ് ഓഫ് യൂണിഫൈഡ് ഡിസൈൻ എലിമെന്റ്സ് ദാറ്റ് പ്രൊവൈഡ്സ് എ ലുക്ക് ഫോർ യുവർ ഡോക്യുമെന്റ് ബൈ യൂസിംഗ് കളർ, ഫോണ്ട്സ് ആൻഡ് ഗ്രാഫിക്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തീം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ വെർസറ്റൈൽ വേർഡ് പ്രോസസിംഗ് പ്രോഗ്രാം ദാറ്റ് ഓഫേഴ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ കറക്റ്റിംഗ് ആൻഡ് റിവൈസിംഗ് യുവർ വർക്ക് ആസ് വെൽ ആസ് എ നമ്പർ ഓഫ് സ്റ്റൈലിസ്റ്റിക് ഓപ്ഷൻസ് ടു ഇംപ്രൂവ് യുവർ ഡോക്യുമെന്റ്സ്. അതായത് ഈ ഡാഷ് എന്നത് നിങ്ങളുടെ ജോലി ശരിയാക്കുന്നതിലും പുനഃപരിശോധിക്കുന്നതിലും ഫ്ലെക്സിബിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു ബഹുമുഖ വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ്. കൂടാതെ നിങ്ങളുടെ പ്രമാണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി സ്റ്റൈലിസ്റ്റിക് ഓപ്ഷനുകളും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൊസൈൽ ഫയർഫോക്സ്, ഓപ്ഷൻ ബി ടാലി, ഓപ്ഷൻ സി ഫോക്സ് പ്രോ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് വേർഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മൈക്രോസോഫ്റ്റ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു അലൈൻ റൈറ്റ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ദ ഷോർട്ട്കട്ട് കീ ഈസ് ഡാഷ്. അതായത് തിരഞ്ഞെടുത്ത വാചകം വലത്തേക്ക് വിന്യസിക്കാൻ കുറുക്ക് വഴി കീ ആണ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എൽ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ആർ, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് ജെ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് യു. ടു അലൈൻ റൈറ്റ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ദ ഷോർട്ട് കട്ട് കീ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് ആർ. അടുത്ത ക്വസ്റ്റ്യൻ, ടു സ്പെസിഫൈ മാർജിൻസ് ഇൻ വേർഡ് ദ യൂസർ ഹാസ് ടു സെലക്ട് പേജ് സെറ്റപ്പ് ഓപ്ഷൻ ഫ്രം വിച്ച് മെനു. അതായത് ഈ വേർഡിലെ മാർജിനുകൾ വ്യക്തമാക്കുന്നതിന് ഉപയോക്താവ് ഏത് മെനുവിൽ നിന്ന് പേജ് സജ്ജീകരണ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓട്ടോ കറക്റ്റ്, ഓപ്ഷൻ ബി എഡിറ്റ്, ഓപ്ഷൻ സി ഫയല്, ഓപ്ഷൻ ഡി ടേബിൾ. ടു സ്പെസിഫൈ മാർജിൻസ് ഇൻ വേർഡ് ദ യൂസർ ഹാസ് ടു സെലക്ട് പേജ് സെറ്റപ്പ് ഓപ്ഷൻ ഫ്രം വിച്ച് മെനു. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫയല്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ഡാഷ് സോഫ്റ്റ്വെയർ. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ഡാഷ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി കമ്പൈലർ, ഓപ്ഷൻ സി സിസ്റ്റം, ഓപ്ഷൻ ഡി പ്രോഗ്രാമിംഗ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ഇൻ എം എസ് വേർഡ്. അതായത് എം എസ് വേർഡിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇറ്റാലിക്ക്, ഓപ്ഷൻ ബി മാജിക് ടൂള്, ഓപ്ഷൻ സി ഫോണ്ട്, ഓപ്ഷൻ ഡി ബോൾഡ്. വിച്ച് ഈസ് നോട്ട് ഇൻ എം എസ് വേർഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാജിക് ടൂള്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കനോട്ട് ബി യൂസ്ഡ് ടു വർക്ക് ഇൻ എം എസ് ഓഫീസ്. അതായത് ഈ എം എസ് ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ട് ഡാഷ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജോയിസ്റ്റിക്ക്, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി മൗസ്. ഡാഷ് കനോട്ട് ബി യൂസ്ഡ് ടു വർക്ക് ഇൻ എം എസ് ഓഫീസ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ജോയിസ്റ്റിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ,
which is not an edition of MS Word. അതായതു ഈ MS Word ന്റെ പതിപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ MS Word 2003, ഓപ്ഷൻ ബി MS Word 2007, ഓപ്ഷൻ സി MS Word 2010, ഓപ്ഷൻ ഡി MS Word 1020, which is not an edition of MS Word. എല്ലാവർക്കും അറിയാം അല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, MS Word 1020. അടുത്ത ക്വസ്റ്റ്യൻ, the dash works with the standard copy and paste commands. അതായതു ഈ സ്റ്റാൻഡേർഡ് കോപ്പി പേസ്റ്റ് കമാൻഡുകൾക്കൊപ്പം ഡാഷ് പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ യുടാബ്, ഓപ്ഷൻ ബി പാരഗ്രാഫ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ സി ഓഫീസ് ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ദ ഡാഷ് വർക്ക്സ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോപ്പി ആൻഡ് പേസ്റ്റ് കമാൻഡ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓഫീസ് ക്ലിപ്പ് ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ്. അതായത് ഈ ഒരു പേജിന്റെ പ്രിന്റിംഗ് ഏരിയയ്ക്ക് പുറത്തുള്ള ശൂന്യമായ ഇടം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്ലിപ്പ് പാർട്ട്, ഓപ്ഷൻ ബി മാർജിൻസ്, ഓപ്ഷൻ സി ഹെഡർ, ഓപ്ഷൻ ഡി ഫൂട്ടർ. വാട്ട് ഈസ് ദ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാർജിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പേജ് ഓറിയന്റേഷൻ. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് പേജ് ഓറിയന്റേഷന്റെ ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ്, ഓപ്ഷൻ ബി സബ്സ്ക്രിപ്റ്റ്, ഓപ്ഷൻ സി സൂപ്പർ സ്ക്രിപ്റ്റ്, ഓപ്ഷൻ ഡി എ ഫോർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേജ് ഓറിയന്റേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, ലാൻഡ്സ്കേപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ എ ഡാഷ്. അതായത് ഡാഷിലും ഫോർമാറ്റിംഗ് നടത്തുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ടേബിള്, ഓപ്ഷൻ സി മെനു, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഫോർമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ റെസ്യൂം. അതായത് ഈ ഇനി പറയുന്നവയിൽ ഏതാണ് റെസ്യൂം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ MS Excel, ഓപ്ഷൻ ബി MS Word, ഓപ്ഷൻ സി ഡെവ് സി, ഓപ്ഷൻ ഡി ജാവ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റെസ്യൂം. ഓപ്ഷൻ ബി ആണ് ആൻസർ, MS Word. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ് ഡാഷ് ടു ഓപ്പൺ ദ ഹെൽപ്പ് വിൻഡോ ഇൻ MS Word ഡോക്യുമെന്റ്. അതായത് MS Word ഡോക്യുമെന്റിൽ സഹായ വിൻഡോ തുറക്കാൻ ഡാഷ് അമർത്തുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F9, ഓപ്ഷൻ ഡി F11. പ്രസ് ഡാഷ് ടു ഓപ്പൺ ദ ഹെൽപ്പ് വിൻഡോ ഇൻ MS Word ഡോക്യുമെന്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ, F1. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാർ ഷോസ് ദ കറണ്ട് പൊസിഷൻ ആസ് ഫാർ ദ ടെക്സ്റ്റ് ഗോസ്. അതായത് ഈ ടെക്സ്റ്റ് പോകുന്നിടത്തോളം നിലവിലെ സ്ഥാനം കാണിക്കുന്ന ബാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി മെനു ബാർ, ഓപ്ഷൻ സി സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് ബാർ. വിച്ച് ബാർ ഷോസ് ദ കറണ്ട് പൊസിഷൻ ആസ് ഫാർ ദ ടെക്സ്റ്റ് ഗോസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്റ്റാറ്റസ് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഇൻ MS Word ഡോക്യുമെന്റ് ബൈ ഡാഷ്. അതായത് MS Word ഡോക്യുമെന്റിലെ എല്ലാ വാചകങ്ങളും ഡാഷ് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എസ്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് 1, ഓപ്ഷൻ സി കൺട്രോൾ പ്ലസ് എ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് വി. സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഇൻ MS Word ഡോക്യുമെന്റ് ബൈ, ഓപ്ഷൻ സി ആണ് ആൻസർ, കൺട്രോൾ പ്ലസ് എ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ MS Word ഡോക്യുമെന്റ്. അതായത് ഡാഷ് ഒരു MS Word ഡോക്യുമെന്റിന്റെ ഭാഗമല്ല. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓപ്ഷൻ ബി സ്റ്റാർട്ട് മെനു ബട്ടൺ, ഓപ്ഷൻ സി ഹോം പാനൽ, ഓപ്ഷൻ ഡി വ്യൂ ഓപ്ഷൻ. ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ MS Word ഡോക്യുമെന്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്റ്റാർട്ട് മെനു ബട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നെയിം ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ഡിസ്പ്ലേസ് ഇൻ ഡാഷ്. അതായത് ഒരു
വേർഡ് ഡോക്യുമെന്റ് പേര് ഡാഷിൽ പ്രദർശിപ്പിക്കുന്നു. ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ എ റിബൺ, ഓപ്ഷൻ ബി ടൈറ്റിൽ ബാർ, ഓപ്ഷൻ സി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ ഡി ഹോം ടാബ്. ദ നെയിം ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ഡിസ്പ്ലേസ് ഇൻ, ഓപ്ഷൻ ബി ആൻസർ ടൈറ്റിൽ ബാർ. ഈച്ച് ലൈൻ റെപ്രസെന്റ്സ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ വേർഡ് സ്റ്റാർ. അതായത് ഒരു ഓരോ വരിയും വേർഡ് സ്റ്റാറിൽ എത്ര അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 75. ഈച്ച് ലൈൻ റെപ്രസെന്റ്സ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ വേർഡ് സ്റ്റാർ. ഓപ്ഷൻ സി ആണ് ആൻസർ, 65. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.